കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്ന ദേശീയ പണിമുടക്ക് ഒരു ഹർത്താൽ പ്രതീതി സൃഷ്ടിച്ചിരുന്നു എന്ന ആരോപണം ഉയരുന്ന ഈ സാഹചര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നൂറിലധികം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടും പിണറായിയുടെ പോലീസ് ഒരാളെ പോലും പിടികൂടിയില്ലായെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറയുകയാണ് നാൽപ്പത്തി എട്ട് മണിക്കൂർ നടു നിയമവിരുദ്ധമായി പന്തൽ കിട്ടി ഗതാഗതം തടയിൽ മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും ആ പന്തലിൽ പ്രസംഗിക്കൽ ജോലിക്ക് പോയ ജീവനക്കാരെ ആക്രമിക്കൽ തീവണ്ടി തടഞ്ഞു തടഞ്ഞുവെക്കൽ കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളം കണ്ട അക്രമ പരമ്പരകളുടെ ലിസ്റ്റാണിതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു എന്നാൽ പോലീസിന്റെ കൺമുമ്പിൽ നടന്ന ആക്രമണങ്ങളിൽ ഒരാളെ പോലും പോലീസ് കൈയോടെ പിടികൂടിയില്ല എന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പിണറായി വിജയന്റെ തറവാട്ട് സ്വത്താണോ കേരളമെന്നും സുരേന്ദ്രൻ ചോദിക്കുകയാണ് അതോ സ്ത്രീധനം കിട്ടിയതാണോ എന്നും ചോദിക്കുന്നു കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം പൊതുമേഖലാ ബാങ്കും സ്കൂളും വ്യാപാര സ്ഥാപനങ്ങളും അടക്കം നൂറിലധികം അക്രമ സംഭവങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നടു റോഡിൽ നിയമവിരുദ്ധമായി പന്തൽ കെട്ടി ഗതാഗതം തടയൽ മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും ആ പന്തലിൽ പ്രസംഗിക്കൽ ജോലിക്ക് പോയ ജീവനക്കാരെ ആക്രമിക്കൽ തീവണ്ടി തടഞ്ഞുവെക്കൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം കണ്ട അക്രമ പരമ്പരകളുടെ ലിസ്റ്റ് ഇനിയും നീണ്ടതാണ് എന്നാൽ പോലീസിന്റെ കൺമുന്നിൽ നടന്ന അക്രമങ്ങളിൽ ഒരാളെ പോലും പോലീസ് കൈയോടെ പിടികൂടിയിട്ടില്ല ആരും കസ്റ്റഡിയിലുള്ളതായി റിപ്പോർട്ടുമില്ല ഒരൊറ്റ ക്രിമിനൽ പോലും റിമാൻഡിലുമായിട്ടില്ല ആറായിരം അയ്യപ്പ ഭക്തർ ജയിലിൽ കിടക്കുന്നു ഇപ്പോഴും റെയ്ഡുകൾ തുടരുകയാണ് വീട്ടമ്മമാരെ പോലും പോലീസ് ക്രൂരമായി പീഡിപ്പിക്കുന്നു ഇതെന്ത് നീതി ഇതെന്ത് ന്യായം ഇതെന്ത് മര്യാദ പിണറായി വിജയന്റെ തറവാട്ട് സ്വത്താണോ കേരളം അതോ സ്ത്രീധനം കിട്ടിയതോ സി ഐ ടി യു മാധ്യമ തൊഴിലാളികൾ ഒരു ദിവസത്തെ ശബരിമല ഹർത്താലിന് തൊണ്ണൂറ്റി മണിക്കൂർ നേരം തത്സമയ സംപ്രേഷണം നടത്തിയിരുന്നല്ലോ പിന്നെ അന്ത് ചർച്ചകളും ഞങ്ങൾ നടത്തിയാൽ അക്രമ ഹർത്താൽ സി പി എമ്മിൻ്റേത് സ്വമേധയാവുള്ള പണിമുടക്ക് എന്നാൽ പിന്നെ കേരളത്തിന് വെളിയിൽ ഒരു പൂച്ചകെട്ടി പോലും സ്വമേധയാ പണിമുടക്കിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നതും അതേസമയം തിരുവനന്തപുരത്ത് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ എസ് ബി ഐ ട്രഷറി ബ്രാഞ്ച് സമരക്കാർ തകർത്തിരുന്നു ചരക്ക് സേവന നികുതി വകുപ്പിലെ എൻ ജി ഒ യൂണിയൻ നേതാക്കളായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം പുലർച്ചെ അഞ്ചു മണിയോടെ തന്നെ സംസ്ഥാനത്ത് ട്രെയിൻ ഉപരോധവും തുടങ്ങിയിരുന്നു തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് നാൽപ്പത് മിനിറ്റ് വൈകിയാണ് ഇന്നലെ പുറപ്പെട്ടത് ഏഴേകാലിന് ഹൈദരാബാദിലേക്കുള്ള ശബരി എക്സ്പ്രസ്സും തിരുവനന്തപുരം സ്റ്റേഷൻ തടഞ്ഞു മുക്കാൽ മണിക്കൂർ വൈകിയാണ് ശബരി എക്സ്പ്രസ് തിരുവനന്തപുരം വിട്ടത് തന്നെ ചങ്ങനാശ്ശേരി തിരുവനന്തപുരം ഷൊർണൂർ എക്സ്പ്രസും കായംകുളത്ത് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ്സും സമരക്കാർ ഉപരോധിച്ചിരുന്നു ചെന്നൈ മംഗലാപുരം മേയിൽ അരമണിക്കൂറിലധികം കണ്ണൂരിൽ തടഞ്ഞിട്ട തടഞ്ഞിട്ടൊരവസ്ഥയിലായിരുന്നു എറണാകുളം ജില്ലയിൽ രണ്ടിടങ്ങളിലായിരുന്നു സമരക്കാർ ട്രെയിൻ തടഞ്ഞത് രാവിലെ എട്ടിന് കളമശ്ശേരിയിൽ കോട്ടയം നിലമ്പൂർ പാസഞ്ചറും ഒൻപത് മുപ്പതിന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പാലരവി എക്സ്പ്രസും തടഞ്ഞിരുന്നു ആലുവയിൽ ട്രെയിൻ തടയുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നു പാലക്കാട് കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറും ഷോർണൂർ ജംഗ്ഷനിൽ അഹല്യനഗർ എക്സ്പ്രസ്സും ഒരു മണിക്കൂറോളം തടഞ്ഞിട്ടിരുന്നു അറ്റകുറ്റപ്പണിയുടെ പേരിൽ ട്രെയിനുകളുടെ വൈകിയോട്ടം പതിവായ കേരളത്തിൽ ഉപരോധം കൂടിയതോടെ യാത്രക്കാലും വലഞ്ഞു കെ എസ് ആർ ടി സി സർവീസുകളും ഇന്നലെ സംസ്ഥാനത്ത് മുടങ്ങിയിരുന്നു വിവിധ ഡിപ്പോകളിൽ നിന്ന് പമ്പയിലേക്കുള്ള സർവീസുകൾ മാത്രമാണ് നടത്തിയത് ചുരുക്കം ചില ഓട്ടോറിക്ഷകളും ടാക്സികളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് കോഴിക്കോട് മിഠായി തെരുവിലും വലിയങ്ങാടിയിലും പകുതിയിലേറെ കടകൾ തുറന്നു വച്ചിരുന്നു കൊച്ചി ബ്രോഡ്വേയിലും തൃശൂർ നഗരത്തിലും തിരുവല്ലയിലും ആലപ്പുഴയിലും കടകൾ തുറന്നു ആദ്യ ദിവസം വ്യാപാരികളുടെ കടയ്ക്ക് നേരെ കല്ലേറുണ്ടായിരുന്നു കായംകുളത്തും രാവിലെ തന്നെ കടകൾ തുറന്നിരുന്നു എന്നാൽ തിരുവനന്തപുരം ചാല കമ്പോളത്തിൽ കടകൾ തുറന്നിരുന്നില്ല കണ്ണൂരിൽ രാവിലെ കട തുറന്നെങ്കിലും ഹർത്താൽ പ്രതി സൃഷ്ടിച്ചതിനാൽ കച്ചവടം കുറഞ്ഞാൽ വ്യാപാരികളും കടയടച്ചിട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത